Aliyan versus Aliyan. Aliyan versus Aliyan. പതിനെട്ടാം തീയതിയല്ലേ കല്യാണം കുഞ്ഞമ്മയുടെ അവിടെ. കുഞ്ഞമ്മയുടെ കല്യാണോ? കുഞ്ഞമ്മയുടെ കല്യാണല്ല, കുഞ്ഞമ്മയുടെ മോളുടെ. തിങ്കളാഴ്ചയാ. പോകണ്ടേ നമുക്ക് കല്യാണത്തിന്? പിന്നെന്താ പോവാല്ലോ. ആ പോണം, പോണെങ്കി എനിക്ക് നല്ലൊരു പട്ടുസാരി മേടിച്ചു തരണം. പട്ടുസാരിയാ? പട്ടുസാരി എടുക്കാൻ പോവില്ല. നീ പട്ടുസാരി എടുക്കാതെ എങ്ങനെയാ പോണത് കല്യാണത്തിന്? നേരത്തെ പഠിച്ചറിഞ്ഞിരിപ്പില്ലേ? അതല്ല അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉടുത്തത്. അയ്യേ, എല്ലാരും കണ്ടില്ലേ? കണ്ട പിന്നെ എടുക്കാൻ പാടില്ല. പിന്നെ കത്തിച്ചളയോ? കത്തിച്ചളയത്തില്ല, ഇനി അത് വേറെ എവിടെയെങ്കിലും എടുക്കാം. ഇനി അവിടെ തന്നെ പോകാൻ പറ്റില്ലല്ലോ. കല്യാണത്തിന് പട്ടുസാരി തന്നെ വേണമെന്ന നിർബന്ധം? അത് പിന്നെ അങ്ങനെയല്ലേ ഏട്ടാ, പട്ടുസാരി ഉടുത്തല്ലേ പോകേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ മംഗളകർമ്മങ്ങൾക്ക് പട്ടുസാരി ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ളതാണ്. അതെന്താ ഈ പട്ട് ഈ സാരി ഉണ്ടാക്കുന്നത്? ഈ പട്ടുനൂൽപ്പുഴുന്നാണ് ഈ പട്ടുനൂൽ എടുക്കുന്നത്, അതുകൊണ്ടാണ് സാരി ഉണ്ടാക്കുന്നത്. ഈ പട്ടുനൂൽ എടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ പുഴുവിന്റെ പുറത്ത് ചൂടുള്ള ഒഴിച്ചിട്ടാണ്, അതിന്റെ പ്രാക്കൊണ്ടടി. ഈ മംഗളകർമ്മങ്ങളൊന്നും അത് കൊടുക്കാൻ പാടില്ല. ഞാനങ്ങ് സഹിച്ച്, ആരുടെ ചോര വീണാലും ഞാൻ പട്ടുസാരി കൊടുക്കും. ഞാൻ കൊടുക്കും. ആ മേടിച്ചു കൊടുക്കുന്നേ? അതിനാരാ മേടിച്ചു പൈസ ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഏട്ടാ ഞാനും ഇല്ലേ, വല്യമ്മയുടെ മോളും കൂടെ ഒരു പട്ടുസാരി നോക്കി വെച്ചിട്ടുണ്ട് കല്യാണം. ഓ, നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച്. അധികം വിലയൊന്നും ഇല്ല, 10,000 രൂപ. എത്ര? 10,000 രൂപ. അധികം വില ഇല്ലേ അത്? എന്ത് വില? 10,000 രൂപ ഒരു സാരിയുടെ വില? അതൊരുത്തനാണ് പോകാൻ പോണത്. നീ അതൊരുത്തു ചെന്നാലുണ്ടല്ലേ പെണ്ണ് മാറിപ്പോവും. അത് സാരില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടുമല്ലോ. ആവശ്യമൊന്നുമില്ല, ഒരു 150 രൂപയുടെ 200 രൂപയുടെ സാരി മതി. എന്റെ ഏട്ടാ 150 200 രൂപയ്ക്ക് ഒരിടത്തും സാരി കിട്ടത്തില്ല. ആവശ്യം പോലെ കിട്ടും. മോളുടെ കല്യാണവാ, ഇനി അടുത്ത കാലത്തൊന്നും കുടുംബത്തെ ഒരു കല്യാണവും ഇല്ല. നല്ല സാരി കൊടുത്തിട്ട് പോകണ്ടേ? നല്ല സാരി കിട്ടും. പറ്റത്തില്ല ഏട്ടാ, ഞാനും വല്യമ്മയുടെ മോളും കൂടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുവാടുത്ത്. അവൾക്ക് അവളുടെ കെട്ടിയ മേടിച്ചു കൊടുത്തോളും. അവളുടെ കെട്ടിയവന് അത് മേടിച്ചു കൊടുക്കാനുള്ള പാങ്ങുണ്ട്. എനിക്ക് എന്നെ പാങ്ങില്ല. ഞാനൊരു സാധാ സർക്കാർ ഉദ്യോഗസ്ഥൻ, ഞാനൊരു ലയൻമാനാണ്. ലയൻമാന്റെ ഭാര്യ ജീവിക്കുമ്പോൾ അങ്ങ് ജീവിച്ചാൽ മതി. അങ്ങനെ എന്നെ ജീവിക്കണം. ഞാൻ വേറൊരു കാര്യം വരട്ടെ, ഏട്ടന് 6 മാസത്തിൽ ഒരിക്കലല്ലേ എനിക്ക് ഒരു സാരി മേടിച്ചു തരുന്നത്? ഇവിടെ 6 വർഷത്തിൽ ഒരിക്കൽ സാരി ഇട്ടാൽ ആൾക്കാരുണ്ട് ഇവിടെ. എനിക്ക് അത്ര വലിയ ഗതികേടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞത്, എന്റെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ നീ കല്യാണത്തിൽ പോകണ്ട. ഉദ്ദേശം എന്നെ വിടാതിരിക്കാന്നുള്ളത്. എന്റെ കുടുംബത്തെ എന്ത് കാര്യം നടന്നാലും ഏട്ടന് ഒരു പ്രശ്നമല്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയത് എന്റെ കുടുംബത്തിലെ കാര്യത്തിനല്ലേ നീ പോയത്? ഞാൻ വിട്ടില്ലേ? വിട്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് സാരി വേണം. ചെറിയ ബഡ്ജറ്റിന്റെ സാരി കൊടുക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാരും അത്രയും വലിയ സാരി കൊടുത്തിട്ട് തന്നെ വരുന്നത്. ഞാൻ പറയട്ടെ, ഇനി അടുത്ത കാലത്തൊന്നും ഞാൻ സാരി വേണമെന്ന് പറയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം നീ തന്നെ പറഞ്ഞത്. നടക്കൂല, നടക്കൂല. എന്റെ കൈ പൈസ ഇല്ല, ഇങ്ങനെ തുലയ്ക്ക എന്റെ കൈ പൈസ ഇല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കുന്നേ, ഞാൻ രാവിലെ എന്ന് നിന്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇറങ്ങാൻ നേരത്തെ പോലെ മോന്തെ വലിച്ചിറങ്ങി നിൽക്കുന്ന ഇങ്ങനെ അച്ഛനോട് പറയാനല്ലേ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. നല്ലോടെ കണക്ഷൻ കൊടുക്കാൻ പോയേ?
പുതിയ കൊട്ടേഷൻ എന്തുപറ്റി അവളെ കുഞ്ഞുമേര മോള കല്യാണം കഴിഞ്ഞ മാസമല്ലേ ഒരു കുഞ്ഞുമേര മോള അത് വേറെ കുഞ്ഞുമേര മോള എത്ര കുഞ്ഞുമാരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുമേള എന്റെ ഭാര്യ ജമന്തിക്ക അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാരി ഉള്ളത് എന്റെ ഒരു കുഞ്ഞമ്മയുടെ മോളെ കല്യാണം കഴിയുമ്പോ വേറൊരു കുഞ്ഞമ്മയുടെ മോളിൽ പെറ്റിണിയിക്കും അവള് പെറ്റിണിക്കുമ്പോ വേറൊരു കുഞ്ഞമ്മയുടെ മോളിന്റെ നൂല് കിട്ടും ഇതിങ്ങനെ എങ്ങനെ പോകുന്നു നന്നായിട്ട് പോകുന്നു സാർ ആര് കുടുംബം പക്ഷെ കെ എസ് ഇ ബി നഷ്ടത്തില്ല ചെയ്യാൻ പറ്റും നിങ്ങൾക്കേ ചെയ്യാൻ പറ്റൂ നമ്മുടെ സെക്ഷന്റെ കീഴിൽ ചില കണക്ഷനുകളിൽ കറണ്ട് മോഷണവും കറണ്ട് ചോർച്ചയും നടക്കുന്നതായിട്ട് റിപ്പോർട്ടുണ്ട് നിങ്ങൾക്കറിയാവോ പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല സാർ ആ അതാണ് നിങ്ങളുടെ കുഴപ്പം പക്ഷെ നടക്കുന്നുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് വേണം നമുക്ക് തുടർ നടപടിയിലേക്ക് പോകാൻ ഇപ്പൊ ഞാൻ മൂന്ന് പേർക്കും ദാ അൽവി കനകൻ അസീസ് ഇത് എന്ന് വേണം റിപ്പോർട്ട് ഇപ്പൊ തരാൻ പറ്റൂ അതോറ്റില്ല ആവശ്യം കണ്ട് ചോദിച്ചു പോയതാ മൂന്ന് ദിവസം സമയമുണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നാ മതി ആറ് കണക്ഷനുകൾ ഇത് എഴുതിയിട്ടുണ്ട് നിങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുക അപ്പൊ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് പോകണ്ട മൂന്നുപേരും മൂന്ന് വഴിഞ്ഞൂടെ പോയാൽ മതി കാരണം മൂന്ന് ഏരിയയിലാണ് ഈ ലിസ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ ഒരുമിച്ച് അവിടെ പോയാൽ അല്ല സാർ നമ്മൾ ഒരുമിച്ച് ബോറടിക്കില്ല ബോറടിക്കും ചിലപ്പോ ജോലി ബോറടിക്കും അഭിനന്ദൻ ഏത് നിമിഷവും അതിർത്തി കടന്ന ഒരു ആക്രമണം ഞാൻ പ്രതീക്ഷിക്കുന്നു സാറിന് ധീരന്മാരാണ് ഇത്ര മീശ വയ്ക്കാറുള്ളത് താങ്ക് യു ശരി സാർ ഓക്കെ ഓക്കെ ഞാന് ഇൻസ്പെക്ഷൻ ഒന്നാണേ അതായത് ഈ മീറ്റർ കാണിക്കുന്ന അല്ലാതെ അധികമായിട്ട് ഇവിടുന്ന് കറണ്ട് പോയിട്ടുണ്ട് കറണ്ട് അങ്ങനെ മോഷണം പോയിട്ടുണ്ട് മോഷ്ടിക്കാൻ പറ്റുമോ ആ അങ്ങനെ പറ്റും പലതരത്തിലാണ് ആൾക്കാർ മോഷ്ടിക്കുന്നത് ഇതിപ്പോ ഡിജിറ്റലായിട്ട് കുഴപ്പമില്ല നേരത്തെ മീറ്ററിനകത്ത് ഇവിടെ എക്സ്റേ കയറ്റി വയ്ക്കുക മറ്റേ കാന്തം വെക്കുക അങ്ങനെയൊക്കെ ഉള്ള പരിപാടി ഉണ്ടായിരുന്നു അല്ലാതെ നമുക്ക് ആ മീറ്റർ ഇവിടുന്ന് ഈ കണക്ഷൻ കട്ടി എടുക്കാൻ പറ്റും ലൈനിൽ നിന്നൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ പല പരിപാടികളുണ്ട് അപ്പൊ കുറച്ച് ലിസ്റ്റുകൾ എനിക്ക് സാറ് തന്നിട്ടുണ്ട് അതിന്റെ പ്രകാരമാണ് ഞാൻ വന്നത് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ മോഷണം പോകുന്നുണ്ട് അറിവിൽ ഇവിടെ ഇവിടെ എന്തെങ്കിലും വിശേഷം വല്ല ഉണ്ടായിരുന്നു കല്യാണം മരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചിമ്മിനി ഉണ്ടോ ഇലക്ട്രിക്കൽ ചിമ്മിനി അങ്ങനെ ഇല്ല ഇല്ല ഇതെന്തിന്റെ വേറെ ഇവിടെ ആരൊക്കെ താമസമുള്ള ആരൊക്കെ ഇവിടെ ഞാനും എന്റെ ഭർത്താവും ഇതിനോട് ചേർന്ന് വീട് വല്ലതും ഉണ്ടോ ഇല്ല ഇല്ല ഇത് മാത്രമേ ഉള്ളൂ അല്ല സാറിന് ഈ ഔട്ട് ഹൗസ് പോലെ കെട്ടിട്ടേ ഇവിടെ നിന്ന് കറണ്ട് അങ്ങോട്ട് കൊടുക്കുന്നില്ല പക്ഷെ ഇവിടെ നിന്ന് കറണ്ട് പോയിട്ടുണ്ടെന്നാണ് ലിസ്റ്റിൽ പ്രകാരം ഉള്ളത് നിങ്ങൾ രണ്ടുപേരുള്ള പിന്നെ ഇത്രയും പോകുന്ന എങ്ങനെ വേറെ ഇവിടെ വീടിന്റെ പണിയൊന്നും നടക്കായിരുന്നു ഇല്ല പണിയൊന്നും നടക്കണില്ല വെൽഡിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ല ഒന്നും നടക്കണില്ല സാർ
അതാ അവിടെ നിന്നൊരു ലൈൻ അങ്ങോട്ട് പോയിട്ടിരിക്കുന്നില്ല സാർ. ഇത് വെച്ചേക്കും സാർ. എന്ത് ഇതിരിക്കട്ടെ സാർ. അതിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ ഇതിന്റെ കൈക്കൂലിയാണോ? ഇല്ല മോന്റെ കൈ. അയ്യോ അയ്യോ, ഞാൻ പറഞ്ഞു ചേച്ചി, അതായത് ഇതിന്റെ ഒന്നും കാര്യമില്ല, ഇത് വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ? നമ്മൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൈക്കൂലിക്കാരാണെന്ന് വിചാരിക്കണം. ഞാൻ പറഞ്ഞോട്ടെ, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൈക്കൂലിക്കാരാണെന്ന് വിചാരിക്കരുത്. പിന്നെ മാത്രം നിങ്ങൾ ശീലിപ്പിക്കുകയും ചെയ്യരുത്. അങ്ങനെയൊന്നും വിചാരിച്ചില്ല. നമ്മളൊരു കാര്യം നടക്കണമെങ്കിൽ ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ കൈക്കൂലി കൊടുക്കണം എന്നൊക്കെ വിചാരിക്കും. ഇതാരും അറിയാൻ വേണ്ട. എനിക്ക് വേണ്ടത്, എനിക്ക് ആവശ്യമുള്ള പൈസ സർക്കാർ തരുന്നുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന പൈസ എനിക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെയും തരേണ്ട കാര്യമൊന്നുമില്ല. ഇതിനിപ്പോ ഇനിയിപ്പോ വീട്ടിലാണ് വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി. മാത്രമല്ല, നോക്കിയെടുത്തോളാം, ഇവിടെ നിന്ന് അങ്ങനെ മോഷണം പോയിട്ടില്ല. ഈ പൈസ അടുത്ത പ്രാവശ്യത്തെ ബില്ലും കടച്ചാൽ മതി. ശരി, പോയിട്ട് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു ടാസ്ക് ഏൽപ്പിച്ചിരുന്നല്ലോ മൂവരെയും. നിങ്ങൾ വളരെ ഭംഗിയായി അത് തിരിച്ചേൽപ്പിച്ചു. ഞാനത് മുകളിലേക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. അതിന് റിപ്പോർട്ട് വന്നു. താങ്ക് യു സർ. നിങ്ങൾ മൂവരും എല്ലാ വീടുകളിലും കയറി കൃത്യമായ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിന് പ്രകാരം ആ വിജിലൻസ് ഒരു അന്വേഷണം നടത്തി. ഈ വീടുകളിൽ വിജിലൻസ് ഒരു എൻക്വയറി നടത്തി. നടത്തിയപ്പോൾ ബോധ്യപ്പെട്ടൊരു കാര്യം, നിങ്ങളിൽ രണ്ടു പേർ കൈക്കൂലി വാങ്ങിച്ചിട്ട്, കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ട് റിപ്പോർട്ട് തെറ്റായി എഴുതി എന്നതാണ്. സത്യസന്ധമായ വസ്തുതയല്ല ഇവിടെ തന്നത്. ബോധ്യപ്പെട്ടോ? അവർ താൽക്കാലികമായി പുറത്തു നിർത്താനാണ് ഗവൺമെന്റ് തീരുമാനം. ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നെ നേരെ ഷൗട്ട് ചെയ്യായിരുന്നു. അയ്യോ സാർ, അത് കഷ്ടമാണ് സാർ. നിങ്ങൾ നാളെ മുതൽ പണിക്ക് വരണ്ട. ഇവരെ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റും. നോക്കൂ സാർ, എനിക്ക് ഒറ്റ കിടന്ന് ജോലി ചെയ്യാൻ വയ്യാതെ നോക്കാം. കനകന് ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ സാർ, ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇവരെ രണ്ടുപേരെയാണ് പുറത്താക്കിയത്. നിങ്ങൾ രണ്ടുപേരുമാണ് കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ട് തെറ്റായ രേഖകൾ ഇവിടെ തന്നത്. കല്യാണം പോലും കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ ഈ കൈക്കൂലിയുടെ പുറകെ നടക്കുന്നത്. ആൽബി മാന്യമായി ശമ്പളം ഇവിടെ നിട്ടുന്നില്ലേ, എന്നിട്ടും ഈ കൈക്കൂലിയുടെ പുറകെ നടക്കുന്നത്? വാങ്ങിച്ചു സാർ, അവര് തന്നതാണ്. തന്നാ ഉടനെ വാങ്ങിച്ചു നോക്കിയോ, കൈക്കൂലി കൊടുക്കുന്നു വാങ്ങിക്കാൻ തെറ്റാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ? അങ്ങനെ ഒന്നുമില്ല. നല്ല കനകൻ, എനിക്ക് കനകനെ അഭിനന്ദിക്കാൻ ബാക്കുകളില്ല. ഐ അപ്രീഷിയേറ്റ് യു. കനകനെ പോലുള്ള ജീവനക്കാരാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യം. കേരളം നിങ്ങളെ കാത്തിരിക്കുന്നു. ഐ അപ്രീഷിയേറ്റ് യു. ഇന്ന് വൈകുന്നേരം അസീസ് ഇവിടെ ശ്രദ്ധിക്കും, ഇന്ന് വൈകുന്നേരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവിടെ വരുന്നുണ്ട്. കനകന് പാരിതോഷികമായി 10,000 രൂപ സമ്മാനിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അസീസും ആൽമിയും അവിടെ എത്തണം. ഫാമിലിയെ കൂടെ കൊണ്ടുവരണം, കാരണം അടുത്ത തലമുറ കൂടി ഇത് കണ്ട് മനസ്സിലാക്കണം. മാതൃകാപരമായ പ്രവർത്തനമാണ് കനകൻ നടത്തിയിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും പുറത്തു തന്നെ. പിന്നെ കാക്കിടാൻ പറ്റൂല സാർ. കാക്കിട്ടോളൂ. താങ്ക് യു സാർ. ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ച് കാക്കി ഇട്ട് ഓടിച്ചോളൂ. അപ്പം ഞാൻ നിന്റെ അടുത്ത് പ്രത്യേകം പറയണോ? ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരാണ് ഡിപ്പാർട്ട്മെന്റ് ശാപം. ഇരിക്കൂ. കാരണം എനിക്ക് ഇക്കാലത്തും ചെറുപ്പക്കാർ ഇങ്ങനെ ഉണ്ടോ എന്ന് സംശയമാണ്. സാധാരണ ചോദിച്ചു വാങ്ങിക്കുന്നവരാണ് ഡിപ്പാർട്ട്മെന്റിൽ കൂടുതൽ. ഓഫർ ചെയ്തിട്ട് പോലും വേണ്ട എന്ന് പറയും. അവരെ നേരെ എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യുകയും ചെയ്ത കനകനെ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കനക, ചില സാഹചര്യങ്ങൾ അങ്ങനെ വേണം, അങ്ങനെ വേണം. ഓ, ഇതിപ്പം തലയ്ക്ക് കൊട്ടി ഘോഷിക്കാനൊന്നുമില്ല. പണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായി. ഒരു അഴിമതി, ഒരു സമ്മേളനം നടന്നതിൻ്റെ കണക്ക് അത് ഇതൊക്കെ എൻ്റെ പേരിൽ എല്ലാവരും കൂടെ കൊണ്ടുവന്ന് ഞാൻ ഭയങ്കര അഴിമതി ചെയ്ത് പൈസ അടിച്ചു മാറ്റിയെന്ന്. അവസാനം സത്യസന്ധമായ കണക്കും ബില്ലും എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ സത്യസന്ധനാണെന്ന് തെളിഞ്ഞപ്പോൾ പ്രസിഡന്റ് എനിക്ക് അന്ന് വലിയൊരു പാരിതോഷികം തന്നു. എന്ത് കഴിയോ? നീ കാണൂല, കാരണം ഞാൻ ഇത് കൊട്ടിക്കോഷിച്ചൊന്നും നടന്നില്ല. എന്റെ ക്ലീറ്റോ വേറെ വല്ല സ്ഥലത്തും പോയി പറ നിങ്ങള്. 1 രൂപ കിട്ടി 50,000 കിട്ടിയെന്നും നാട്ടുകാരെ മുഴുവൻ അറിയിക്കുന്ന ആളാ. പിന്നെ നിനക്ക് എനിക്കെന്തെങ്കിലും നല്ലത് വന്ന പുച്ചല്ലേടി. എന്റെ ക്ലീറ്റോ എനിക്ക് ആരോടും പുച്ചയില്ല. പക്ഷെ നിങ്ങൾ എങ്ങനെ തലകുത്തി നിന്നാലും എന്റെ കനകന്റെ പോലെ ആവൂല. അത് വേറെ സംഗതി അതിനകത്തുണ്ട്. ഭയങ്കര സംഭവം തന്നെ. ഇതിപ്പോ പൊട്ടമാവിൽ എറിഞ്ഞോലെ എങ്ങനെയോ സംഭവിച്ചത്. നീ കൂടുതൽ ചാടല്ലേ. പെങ്ങളിവിടെ തറയോ? എനിയില്ല. അവൻ എവിടെയാണോ അവൻ എന്റെ തോളിക്കേറി നിൽക്കുന്നു. തോളിക്കേറി നിൽക്കാനുള്ള അർഹതയുണ്ട്, ഭയങ്കര അർഹത. ഇതിപ്പം പക്ഷെ അവന് ബുദ്ധി ഇല്ലാത്തതുണ്ട് കേട്ടോ. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഈ 10,000 പാരിതോഷികത്തിൽ അവൻ ഒതുങ്ങേണ്ട കാര്യമില്ലായിരുന്നു. ഇവ അന്തസ്സായിട്ട് കൈക്കൂലി മേടിക്കാൻ നടക്കണം. നല്ല തുക കിട്ടിയെന്നാ 1,00,000 രൂപ സുഖമായിട്ട് അവന് കിട്ടും. കമ്പി, കോപ്പർ, അത് ഇതൊക്കെ മറിച്ച് വിൽക്കണ ഒരുപാട് ടീമുണ്ട്.
അതിന്റെ കൂട്ടത്തിൽ കൂടിയോട്ടല്ലോ സുഖമായിട്ട് അവന് നല്ല തുക പെയ്യാം. ദാദാ ആരാന്നറിയാവോ ഇരിക്കുന്നത്? ഹവീൽദാർ വീരഭദ്രൻ പിള്ള, ഞങ്ങളുടെ അച്ഛൻ. ആ ചോരയാണ് എനിക്കും അവന്റെ ഞരമ്പി കൂടി ഓടുന്നത്. അതിന്റെ ഗുണം ഞങ്ങള് കാണിക്കും എന്റെ ക്ലീറ്റോ. ഓ നാത്തൻ, അങ്ങനെയൊന്നും പറയണ്ട. ചോരയുടെ ഗുണമൊന്നും അല്ല, കൂടെ താമസിക്കുന്ന ഭാര്യമാരുടെ ഗുണം കൂടെ ഉണ്ട്. കൂടെ താമസിക്കുന്നവരുടെ ഗുണം? അതെ, ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഇഷ്ടത്തിനും വരുമാനത്തിനും ഒക്കെ അനുസരിച്ച് ജീവിക്കണം. ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഏട്ടനെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. Congratulations. Oh, thank you. ഞങ്ങളെ പാർട്ടിയിൽ അവരെ ചെറിയൊരു സ്വീകരണമൊക്കെ തരും, വന്ന് പങ്കെടുക്കണേ. എന്തായാലും വലിയ സന്തോഷമായി പോയി. കണ്ണിറങ്ങി എനിക്കറിയായിരുന്നു. സാറിങ്ങനെ വിളിച്ചിരുത്തിട്ട് നമ്മളോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം സാറിങ്ങനെ കനകനെ സമ്മതിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ഈ ക്യാഷവാടൊക്കെ ഇങ്ങനെ തന്നപ്പോഴല്ലേ. ഏയ്യോ പറഞ്ഞ ഭയങ്കര സന്തോഷമായി പോയി. സാർ എല്ലാരും നിർത്തിക്കുമ്പോഴല്ലേ പറയുന്നത്, എല്ലാരും ഇങ്ങനെ മൂന്നുപേർ ഇങ്ങനെ നിപ്പുണ്ട്. അപ്പാണ് സാറ് ഇങ്ങനെ എന്നോട് ചോദിച്ചു, ഓരോരുത്തരും ചോദിച്ചു, പക്ഷെ എല്ലാരും വിളിച്ചു കൂട്ടിട്ടാണ് എനിക്ക് പൈസ തരുന്നത്. കണ്ണിറഞ്ഞത് കിട്ടിയുണ്ടോ? കണ്ണിറഞ്ഞു മാമ, ഇതൊന്നും കാണാനില്ലാതെ പോയല്ലോ. എല്ലാം കാണുന്നുണ്ട് അച്ഛൻ. നമ്മുടെ കൂടെ ഇല്ല, അതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പൈസ വാങ്ങിച്ച് അലമാരി കൊണ്ട് പൂട്ടിയേക്കരുത്, ചെലവുണ്ട്. പിന്നെ നമ്മള് ഇതിനു ചേരുന്നു, നമുക്കൊന്നും കിട്ടിട്ടില്ലല്ലോ. ചെറിയൊരു സ്നേഹ വാത്സല്യൊക്കെ ഉണ്ട്. പതിനായിരം രൂപയാണ് കിട്ടിയെന്ന് അറിഞ്ഞല്ലോ. അല്ല വേറെ 5000 ഉണ്ടായിരുന്നു, അത് നമ്മുടെ ഓഫീസിൽ ഒരു മിനി ഉണ്ട്, വലിയ പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ള കുട്ടിയാ, അപ്പൊ അവർക്കും കൊടുത്തു. എന്തിനു പ്രാരാബ്ദക്കാരി? എടേ എവിടെയാ കിടക്കണ? ഏതോ ഒരുത്തിക്ക് പ്രാരാബ്ദം എന്ന് പറഞ്ഞപ്പോ നീ 5000 രൂപ അങ്ങ് കൊടുത്ത്. തൊട്ടടുത്ത് അയലോക്കത്ത് താമസിക്കണ വലിയൊരു പ്രാരാബ്ദക്കാരി, കടത്തിന്റെ കൊടുമുടി നിൽക്കണ അവളെ നീ കണ്ടില്ല അല്ലേ? കാണുക നീ ഒന്ന്, എന്താ കാണാനെങ്കിലും നടക്കണേ അങ്ങോട്ട് പോവാൻ. പ്രാരാബ്ദക്കാരിയെ സഹായിക്കാൻ വന്നേക്കണം. എനിക്ക് പൈസ വേണ്ട, ഈ പൈസയുടെ കാര്യം എന്നോട് ഇനി സംസാരിക്കാൻ വേണ്ട. ഒരു കാര്യമില്ലല്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ എനിക്കൊരു പട്ടുസാരി വേണമെന്ന് പറഞ്ഞപ്പോ അപ്പോഴും ഈ മിനിയുടെ പേര് പൊങ്ങി വന്നു. മിനി ഉടുക്കുന്നത് 300 രൂപയുടെ 200 രൂപയുടെ സാരിയാണെന്ന്. ഏട്ടനും അവളും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധമില്ലല്ലേ. 10,000 രൂപ ഏട്ടനെ കിട്ടിയിട്ട് 5,000 രൂപ എനിക്കും 5,000 രൂപ അവക്കും, അത് ഏത് വകുപ്പാണ്? അവകാശപ്പെട്ടതാ? അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ അവകാശപ്പെട്ടത്? അതായത് നീ ഒരു ദിവസം കിടന്ന് 10,000 രൂപയുടെ സാരി വേണം പറഞ്ഞ് ബഹളം വെച്ച ദിവസം ഓർമ്മയുണ്ട് എനിക്ക്. അന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കിട്ടിയാൽ മതി ഈശ്വരാന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകുന്നത്. ഞാൻ ഓഫീസിൽ നിന്ന് കയറുമ്പോൾ സാറ് ഞങ്ങൾ അങ്ങ് വിളിപ്പിച്ചു, എയ്യോ എന്നിട്ട് പറഞ്ഞു ഇവിടെ കറണ്ട് മോഷണം പോകുന്നുണ്ട് ചില വീടുകളിൽ നിന്ന്, അപ്പൊ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞു ഇൻസ്പെക്ഷൻ വേണ്ടി. ഞങ്ങൾ മൂന്നുപേരും 3 വഴിക്ക് ഇറങ്ങി. അപ്പൊ ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ മിനി എന്ന് പറഞ്ഞ എന്റെ കൂടെ വർക്ക് ചെയ്തൊരു പെൺകുട്ടി ഉണ്ട് അവിടെ. ഞാൻ പറയാറില്ലേ, ആ അവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അവൾക്ക് വലിയ അതിലും ബുദ്ധിമുട്ടുള്ള പെണ്ണാണ്, അപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ഞാൻ സഹായിക്കുന്നത്. അപ്പൊ ആ ഒരു സ്നേഹം വെച്ച് അവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ സൂക്ഷിക്കണം, ഇത് സാറിന്റെ നമ്പറാണ്, നിങ്ങൾ കൈക്കൂലി വാങ്ങുന്നുണ്ടോ ഇല്ലയോന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറാണ്, സാറിന്റെ പരിചയക്കാരുടെ വീടാണ് ഇതെന്ന് പറഞ്ഞു. ആ എന്റെ ഭാഗത്തിന് ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് ഒരു കൈക്കൂലി തരാനുള്ള ഇത് കാണിച്ചത് ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട എന്റെ കാര്യം എനിക്കില്ല, ഞാൻ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. യോമാർ കൈക്കൂലി മേടിച്ചു, അവർ രണ്ടുപേരും ഇപ്പൊ പുറത്താണ്. എങ്ങനെ മേടിക്കായിരിക്കും? നിന്നെ പോലുള്ള ഭാര്യമാരുണ്ടെങ്കിൽ ഞങ്ങളെ പോലുള്ള സർക്കാർ ദിവസമാർ എങ്ങനെ കൈക്കൂലി മേടിക്കാതിരിക്കും? രാവിലെ എനിക്ക് 10,000 രൂപയുടെ സാരി വേണം, സ്വർണം വേണം, അത് വേണം, കുഞ്ഞമ്മയുടെ മോളെ കല്യാണത്തിന് പോകണം, ഇങ്ങനെ 100 കോടി രൂപ ചെലവ് വന്നാൽ നമുക്ക് എണ്ണിച്ചുട്ടപ്പം പോലെ കിട്ടുന്ന പൈസ അല്ലേ? എന്റെ ഏട്ടാ, ഞാൻ ഒരു പൊട്ടത്തരം പറയണതല്ലേ, അത് കേട്ടോണ്ട് ഇനി ഏട്ടൻ കൈക്കൂലി മേടിക്കാൻ നടക്ക്. അപ്പൊ പൊട്ടത്തരമാണ് എഴുന്നള്ളിക്കണെന്ന് അറിയാല്ലേ? അതറിയാം. ഇനി പൊട്ടത്തരം പറയോ? ആ 5,000 രൂപയുടെ സാരി എനിക്ക്. ഞാൻ സാരി ഉടുത്ത് നടന്നോളാം.